ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ള ഒരു ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഓവനിൽ വെച്ചിട്ടാണ്. നല്ല നമുക്ക് വൈകുന്നേരം ചായക്കും പിന്നെ നമ്മളെ റിലേറ്റീവ്സും വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുന്നതാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കും ചെയ്യാം. പിന്നെ ഇത് നമുക്ക് പുറത്ത് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കേടുകൂടാതെ നിൽക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ കൈയൊക്കെ തൊടുന്നതനുസരിച്ചാണ്, പുറത്ത് രണ്ട് ദിവസം എന്തായാലും നിൽക്കും. പിന്നെ നിൽക്കായല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലോട്ട് മാറ്റുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ അതായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യായിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ഞാൻ വെച്ച് ചെയ്തിട്ടുള്ളത് ബട്ടറിലാണ്. നിങ്ങൾക്ക് വേണമെന്ന് ബട്ടറില്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും വെച്ച് ചെയ്യാം. എനിക്ക് രണ്ടും ഈക്വലായിട്ട് എടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ സൺഫ്ലവർ ഓയിൽ ആകുമ്പോൾ ഒന്നുകൂടി ഒന്ന് കളർ കിട്ടും, ചെയ്യും, ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വെളിയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും. പിന്നെ ഞാനിവിടെ സാധാരണ വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പാൽപ്പൊടി ഇടാറുണ്ട്. അങ്ങനെ കുറച്ച് പാൽപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം. അതിന് പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നും ഞാൻ കൊടുത്തിട്ടില്ല, എന്നാലും രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം ചേർത്താൽ മതി പാൽപ്പൊടി. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കുക. നിങ്ങൾക്ക് മൂന്ന് പ്രാവശ്യം അരച്ചെടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലോണം അങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം അരച്ചെടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം അരച്ചെടുക്കുക. അപ്പം മൂന്ന് പ്രാവശ്യം അരച്ചെടുത്താൽ നമ്മൾ കേക്ക് നല്ല സോഫ്റ്റും നല്ല എല്ലായിടത്തും ഈക്വലായിട്ട് പൊങ്ങി വരികയൊക്കെ ചെയ്യുക. അപ്പോൾ ഞാനിത് കുറച്ച് ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഇളക്കി ഒഴിച്ചിപ്പിച്ചതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. ഇനി ഞാൻ ഡ്രൈ ആയിട്ടൊരു ബോൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണോളം വാനില എസൻസ് ഇട്ട് നല്ലോണം ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ഒരു കപ്പാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലോണം ബീറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ, കുറച്ച് നല്ലോണം ഫ്ലഫി ആയിട്ടതിന് ശേഷമാണ് ഞാൻ പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാര ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ഒരു ഏകദേശം ഒരു നാലോ അഞ്ചോ മിനിറ്റൊക്കെ ബീറ്റ് ചെയ്യണം, എന്നാലും നമ്മൾ മുട്ടയുടെ ഒരു ടെക്സ്ചർ തന്നെ മാറ്റി ഒരു റിബൺ കൺസിസ്റ്റൻസിയിലായിട്ട് വരും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, നല്ലോണം ബീറ്റാക്കിയെടുക്കുക. അപ്പോൾ പിന്നെ നിങ്ങളടുത്ത് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ബീറ്റാക്കിയെടുത്താലും മതി. ഇപ്പോൾ രണ്ട് ഏകദേശം നല്ലോണം ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഞാൻ ബട്ടർ മെൽറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാൽ കപ്പോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓയിൽ ഒഴിച്ച് ശേഷം ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അധികം നേരം ബീറ്റ് ചെയ്യരുത്, ഒരു പത്തോ ഇരുപത് സെക്കൻഡൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എടുത്ത് എത്താ ചൂട് പാലിലോട്ട് ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പോളം പാലും എടുത്തിട്ടുണ്ട്, നല്ല ചൂട് ഹോട്ട് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ബട്ടറും ഇട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മെൽറ്റാക്കാതെ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ട് പിന്നെ മെൽറ്റാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ബാച്ച് ബാച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസും പിന്നെ മിൽക്കും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. അപ്പോൾ നിങ്ങളത് ഞാൻ വീഡിയോ സ്പീഡാക്കിയിട്ടാണ്, അപ്പോൾ നല്ല സാവധാനത്തിൽ മിക്സ് ആക്കിയെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അതായത് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയാനില്ല, ആൽമണ്ട്സും കാഷ്യൂസും ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ചിപ്സ് ഉണ്ടല്ലോ, അത് ഞാനിവിടെ ഹോം മെയ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. ഒന്ന് കേക്ക് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ അങ്ങനെ. അപ്പോൾ ഞാനിവിടെ സെവൻ ഇഞ്ചിൻ്റെ ടിന്നിലോട്ടാണ് ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ടൈമിൽ ഞാൻ പത്ത് മിനിറ്റിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവനെ, ഞാനത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 30 മിനിറ്റാണ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ ചൂടിനനുസരിച്ചൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ 180 ഡിഗ്രിയിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 30 മിനിറ്റ് കൊണ്ട് നിങ്ങളത് ഓവനെ ശരിയായിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഓവനിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഇത് കഴിക്കാനാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞത്, പിറ്റത്തെ ദിവസം അല്ലെങ്കിൽ നല്ല തണുത്തതിന് ശേഷം കേട്ടോ. തണുത്തതിന് ശേഷമാണ് നല്ല കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വിരുന്നാർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ടീ കേക്കൊക്കെ നമ്മൾ വാങ്ങാൻ
ഇതാണല്ലോ വാങ്ങാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല കണ്ടോ, നല്ല രണ്ട് ഭാഗവും അതായത് മുകളിലൊക്കെ നല്ല കളറും മാറിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു മണമുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മൾ ഗീ ഇതൊക്കെ ചേർത്തുകൊണ്ട് ബട്ടറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു മണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയൊരു 2 മണിക്കൂർ 3 മണിക്കൂറിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് മുകളിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഞാനിവിടെ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോക്ലേറ്റ്സൊക്കെ ബാറ്ററിൻ്റെ അതായത് കേക്കിൻ്റെ അടിയിലായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുകളിൽ നമ്മൾ അവസാനം ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ ഇട്ട് കൊടുത്തിരുന്നല്ലോ നട്സും മറ്റുമൊക്കെ. അപ്പോൾ അത് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിന് താഴത്തേക്കൊന്നും പോയിട്ടുണ്ടല്ലോ കേട്ടോ കണ്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടീ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് എങ്ങനെയാണ് ഇങ്ങനെ തയ്യാറാക്കി നോക്കിട്ടോ. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ പറയുക, വൈകുന്നേരം ക്രീം എന്തിനൊക്കെ ആവശ്യം, ക്രീമില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഓവനില്ലാതെയും തയ്യാറാക്കാം. ഓവനില്ലാതെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റോളമൊക്കെ നമുക്ക് മീഡിയം ടു ഫ്ലെയിമിൽ ആയിട്ട് ബേക്ക് ചെയ്തെടുക്കുക. വന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് 5 മിനിറ്റൊക്കെ എക്സ്ട്രാ വെച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ഇട്ടുകൂടെ വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ ബൈ.